കോൺക്രീറ്റ് വേസ്റ്റ് വിൽക്കാനുണ്ടോ? തിരുവനന്തപുരത്തെ സയൻസ് ലാബ് ശനിയാഴ്ച നടക്കുമ്പോൾ അതിലുയരുന്നൊരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം അറിയണമെന്നുള്ളവർക്ക് തിരുവനന്തപുരം വഴുതക്കാട്ടെ വിമൻസ് കോളേജിൽ നടക്കുന്ന സയൻസ് ലാബിൽ വന്നത് കാണാം, കേൾക്കാം. കോൺക്രീറ്റ് വേസ്റ്റ് വിൽക്കാനുണ്ടോ? കോൺക്രീറ്റ് വേസ്റ്റ് എന്നാണ് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ശനിയാഴ്ച നടക്കാനിരിക്കുന്ന സയൻസ് ലാബിലെ ഒരു അവതരണത്തിന്റെ തലക്കെട്ട്. ആകാംക്ഷയോടെ വേണം ആ അവതരണം കേൾക്കാനും. കോൺക്രീറ്റ് മാലിന്യങ്ങളെ കുറഞ്ഞ ചെലവിൽ പുനരുപയോഗിക്കാനുള്ള മാർഗങ്ങൾ വികസിപ്പിച്ച ഗവേഷകനാണ് ഇതുമായി എത്തുന്നത്. ഗവേഷകരിൽ ശാസ്ത്ര വിനിമയ ശേഷി വളർത്താൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സയൻസ് പോർട്ടൽ ലൂക്ക സംഘടിപ്പിക്കുന്ന മത്സരമായ കേരള സയൻസ് ലാബ് 2024 ജീവൻ പ്രധാനമായ ഗവേഷണങ്ങളുടെ ലളിതവും രസകരവും ആകർഷകവുമായ അവതരണം കൊണ്ട് ശ്രദ്ധേയമാകും, ഉറപ്പാണ്. അതിന്റെ ആദ്യ റൗണ്ടിലെ രണ്ടാമത്തെ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്നത്. ആദ്യ സ്ലാം കൊച്ചി സർവകലാശാലയിൽ നടന്നിരുന്നു. ആദ്യ റൗണ്ടിലെ മറ്റ് സ്ലാമുകൾ കണ്ണൂർ കോഴിക്കോട് സർവകലാശാലയിൽ നടക്കും. പാലക്കാട് IITയിലാണ് ഗ്രാൻഡായ സമാപനം. കേരളത്തിൽ ആദ്യമായാണ് സയൻസ് സ്ലാം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം സ്ലാമിൽ 25 ഗവേഷകർ മാറ്റുരയ്ക്കും. 25 പേരുടെ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാകും. ഇതിൽ 16 പേർ പെൺകുട്ടികളാണെന്നാണ് എടുത്തു പറയേണ്ടത്. 300-ലേറെ പേർ പ്രേക്ഷകരായി നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യ റൗണ്ടിൽ 92 ഗവേഷകരുടെ അവതരണമാണ് നടക്കുന്നത്. ഇവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 20 പേരാണ് ഫൈനലിൽ മൊത്തത്തിൽ മത്സരിക്കുക. സാധാരണ പ്രേക്ഷകരാണ് വിധി നിർണ്ണയിക്കുന്നത്. ശാസ്ത്രീയത പരിശോധിക്കാൻ അക്കാദമിക വിദഗ്ധരും കൂട്ടുണ്ടാകും. മത്സ്യത്തിൽ ഫോർമാലിനുണ്ടോ എന്ന് വെറും കണ്ടാൽ നിറം മാറ്റത്തിലൂടെ മനസ്സിലാക്കുന്ന ഡിറ്റക്ഷൻ കിറ്റും, പഴയ പ്രമേഹമുള്ളവരിൽ മുറിവുണക്കുന്ന ഡ്രസ്സിംഗ് ജെല്ലും, വായു ഇല്ലാത്തടത്ത് പാൽ കുളിപ്പിക്കുന്ന ബാക്ടീരിയയെ വായുവിൽ പ്രവർത്തിക്കുന്നവയ്ക്ക് മാറ്റി ക്ഷീര വ്യവസായം വളർത്തുന്നത് മുതൽ ലാബിൽ പോകാതെ ട്യൂമറും ക്യാൻസർ വളർച്ചയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന തെർമോ ഇലക്ട്രിക് ബയോ സെൻസറുകളും, അൽഷിമേഴ്സിനെ നേരത്തെ കണ്ടെത്താനും ചികിത്സിക്കാനും കഴിയുന്ന നാനോ സാങ്കേതിക വിദ്യ വരെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞതാണ്. നവംബർ 16 ശനിയാഴ്ച തിരുവനന്തപുരത്തും 23 കോഴിക്കോടും 30 കണ്ണൂരിലുമാണ് പ്രാദേശിക സയൻസ് ലാബ് നടക്കുക. 4 നിന്നും തിരഞ്ഞെടുക്കുന്ന 5 പേർ വീതം പാലക്കാട് IITയിൽ ഡിസംബർ 14 ചേരുന്ന ഫൈനൽ സയൻസ് ലാബിൽ പങ്കെടുക്കും.